തിരുവചനത്തിലെ ഏറ്റവും സമ്പന്നമായ ആരാധനക്രമങ്ങൾ പരിശുദ്ധ കുർബാനയും യാമപ്രാർത്ഥനയും ഉദാശാക്രമങ്ങളും എല്ലാം സുറിയാനി സഭകളുടേതാണ്. അതിലേറ്റവും സമ്പന്നമായ രണ്ട് സഭകളാണ് സൂറ മലബാർ സഭയും മലങ്കര സഭകളും. വളരെയേറെ രക്ഷാകര പദ്ധതിയുടെ അടിസ്ഥാന മൂല്യങ്ങളെല്ലാം എടുത്ത് പറഞ്ഞ് വിശ്വാസികൾക്കുള്ള ഏറ്റവും നല്ല ഒരു കാറ്റക്കേസിസ് കൂടിയാണ് പരിശുദ്ധ കുർബാന. മലങ്കര സഭയുടെ കുർബാനക്രമവും അതിസമ്പന്നമാണ്. വേദപുസ്തക ചിന്തകൾ കൊണ്ട് പഴയ നിയമത്തിലേക്കുള്ള ഒരു വലിയ പ്രതീകാത്മകമായ തിരിച്ച് പോകൽ വഴി, അങ്ങനെ വ്യത്യസ്ത കാരണങ്ങളാൽ ഏറ്റവും അനുഗ്രഹീതമായ ഒരു കുർബാനക്രമം എന്ന് കരുതപ്പെടുന്നതാണ് മലങ്കര സഭയുടെ, നമ്മുടെ ദാനിയേൽ അച്ഛൻ്റെയൊക്കെ സഭയുടെ കുർബാനക്രമം. നമുക്ക് കുറേയെല്ലാം അതും പരിചയമുണ്ട്. നമ്മളുടെ ആഘോഷാവസരങ്ങളിലൊക്കെ മലങ്കര കത്തോലിക്ക പുത്രന്മാരുടെയും അച്ഛന്മാരുടെയും പരിശുദ്ധ കുർബാന അർപ്പണം പ്രണജ്ഞാനത്തും രാമപുരത്ത് കുഞ്ഞച്ഛൻ്റെ അടുത്തും എല്ലാം ഉണ്ട് എന്ന കാര്യവും നമുക്കറിയാമല്ലോ. ഇന്ന് 4 വായനകൾ നമ്മൾ കേട്ടു. ആഘോഷമായ ഞായറാഴ്ച കുർബാനയുടെ വായനകളായിരുന്നു അതെല്ലാം. ഞാനതിലേക്ക് വിശദമായിട്ട് പ്രവേശിക്കുന്നില്ല. ആദ്യത്തെ 2 പഴയ നിയമ വായനകളെക്കുറിച്ചുള്ള ഒരു സൂചന മാത്രമേ ഈ അവസരത്തിൽ നൽകാൻ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ആദ്യത്തെ വായന ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നായിരുന്നല്ലോ. അബ്രാഹത്തിൻ്റെ മകനായ ഇസഹാക്കിന് ഒരു ഭാര്യയെ അന്വേഷിച്ച് പോകുന്ന എലയാസറിൻ്റെ ആ യാത്രയും യാത്രയുടെ അവസാന ഭാഗത്ത് അദ്ദേഹം ദൈവം നിശ്ചയിച്ചു വെച്ചിരുന്ന ആ വധുവിനെ കണ്ടെത്തുന്നതുമെല്ലാമാണല്ലോ. നമുക്ക് പഴയ നിയമം ഉൽപ്പത്തി പുസ്തകമെങ്കിലും കുറേയേറെ അറിയാം. ഉൽപ്പത്തി പുസ്തകത്തിലാണല്ലോ പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രമെല്ലാം പറഞ്ഞിരിക്കുന്നത്. പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രത്തിൽ ഏറ്റവും നല്ല ചരിത്രം ഇസഹാക്കിൻ്റേതാണ്, അബ്രാഹത്തിൻ്റെ മകൻ്റേതാണ്. ഏറ്റവും നല്ല ഒരു കല്യാണക്രമവും കൊടുത്തിരിക്കുന്നത് ഇസഹാക്കിൻ്റേതാണ്. ഇസഹാക്കും റബ്ബേക്കായും തമ്മിലുള്ള കല്യാണം നമ്മളുടെ എല്ലാ സഭകളുടെയും ഒത്തുകല്യാണത്തിനും കല്യാണത്തിനുമുള്ള വായനകളിൽ പ്രത്യേകമായിട്ട് ചേർത്തിരിക്കുന്ന വായനകളും ഈ ഇസഹാക്കിൻ്റെ വിവാഹ നിശ്ചയവും കല്യാണവും എല്ലാം ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഇസഹാക്ക് ദൈവത്താൽ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. അബ്രാഹത്തിൻ്റെയും സാറായിയുടെയും മകനായിട്ട് വന്നു. ഈ പൂർവ്വപിതാക്കന്മാരെല്ലാം അവരുടെ ഭാര്യമാരും ഒരുപാട് വർഷങ്ങൾ നോക്കി പാർത്തിരുന്നാണ് അവർക്ക് കുഞ്ഞുങ്ങളെ കിട്ടുന്നത്. അബ്രാഹവും സാറായും പതിറ്റാണ്ടുകൾ പാർത്തിരുന്നപ്പോഴാണ് ഇസഹാക്കിനെ ലഭിക്കുന്നത്. ഇസഹാക്കും റബ്ബേക്കായും അതുപോലെ തന്നെ, യാക്കോബും റാഹേലും അതുപോലെ തന്നെ, യോവാക്കീമും അന്നായും ആ വഴിയെ തന്നെ, എലിസബത്തും സക്കറിയായും അതുപോലെ തന്നെ ഒരുപാട് വർഷങ്ങൾ പ്രാർത്ഥിക്കേണ്ടി വന്നു. അവർ പ്രായാധിക്യത്തിലെത്തി, സ്ത്രീകൾ വന്ധ്യതയിലായി, മക്കളെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലാതെയാകുന്നു. പക്ഷെ അങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം ദൈവം അവർക്ക് നല്ല മക്കളെ നൽകുകയാണ്. അവരെല്ലാം രക്ഷാകര പദ്ധതിയിൽ ദൈവം കാത്തു സൂക്ഷിച്ചു വെച്ച ഒത്തൻ വീഞ്ഞു പോലെയുള്ള വ്യക്തികളായിരുന്നു. നമുക്കറിയാമല്ലോ, കല്യാണം കഴിഞ്ഞ് 10 മാസം കഴിഞ്ഞപ്പോൾ ഇസഹാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ അബ്രാഹം ഇസഹാക്കിൻ്റെ അപ്പൻ മാത്രമായിട്ട് നിൽക്കുമായിരുന്നു. 82 വർഷങ്ങൾ കാത്തിരുന്ന് ഒരു മകനെ കിട്ടിയപ്പോൾ അബ്രാഹം വിശ്വാസത്തിൻ്റെ പിതാവായി, ബലിയർപ്പണത്തിൻ്റെ പിതാവായി. ഈ ഏക മകനെ ബലിയർപ്പിക്കുവാൻ മനസ്സ് കാണിച്ചപ്പോഴും എല്ലാ ബലികളും
വന്നെത്തുന്നത് അബ്രഹാമിൽ കൂടെയാണ്. അങ്ങനെയുള്ള വലിയ പാരമ്പര്യങ്ങളുടെ പിതാക്കന്മാരാണ് പൂർവ്വപിതാക്കന്മാരും പൂർവ്വ മാതാക്കളും. അബ്രഹാം വളരെയേറെ പ്രാർത്ഥിച്ചിരുന്നു ഈ മകന് ഇസഹാക്കിന് നല്ല ഒരു പെൺകുട്ടിയെ കിട്ടണം, നല്ല കുടുംബത്തിൽ പിറന്ന ഒരു കുട്ടിയായിരിക്കണം, അവരിലൂടെ ദൈവം എന്തോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ആദ്യത്തെ വായനയിൽ നമ്മൾ കേട്ടല്ലോ, ഈ റെബേക്കായുടെ ആങ്ങളമാര് അബ്രഹാമിന്റെ ഈ ദാസൻ എലിയാസർ വന്നപ്പോൾ കിണറ്റിൻകരയിൽ വെള്ളം കോരിക്കൊണ്ടിരുന്ന റെബേക്കായെ ഈ എലിയാസർ കണ്ട് തൃപ്തിയടഞ്ഞപ്പോൾ ഈ സഹോദരന്മാര് ആ പെണ്ണിനെ ഈ ദാസന്റെ കൂട്ടത്തിൽ അബ്രഹാമിന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ്. അപ്പോൾ അവർ പറയുന്ന ഒരു വാക്യമുണ്ട്, നീ ഞങ്ങളുടെ സഹോദരിയാണ്, നീ ആയിരങ്ങളുടെയും പതിനായിരങ്ങളുടെയും അമ്മയായിത്തീരും. ഞങ്ങളമാര് പറഞ്ഞു വിട്ടതാണ്, നീ ഞങ്ങളുടെ സഹോദരിയാണ്, നീ ആയിരങ്ങളുടെയും പതിനായിരങ്ങളുടെയും അമ്മയായിത്തീരും. അതാണല്ലോ നമ്മൾ ഇന്നും അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്ന് പറയുമ്പോൾ, സാറായുടെയും റബിക്കായുടെയും റാഹേലിന്റെയും ദൈവം എന്ന് പറയുമ്പോൾ, അവരെല്ലാം പതിനായിരങ്ങളുടെ അപ്പനും അമ്മയും ആയി തീർന്നതിൻ്റെ ചരിത്രമാണ്. ആദ്യത്തെ വായനയുടെ അവസാന ഭാഗത്ത് നമ്മൾ കേട്ടു, റബേക്ക വളരെ സുന്ദരിയും കാണാൻ വളരെ അഴകുള്ളവളും കന്യകയുമായിരുന്നു. ഒരു പെൺകുഞ്ഞിനെ കുറിച്ച് അതിനേക്കാൾ നന്നായിട്ടൊന്നും പറയാനില്ലല്ലോ. ഉൽപ്പത്തി 24 അധ്യായത്തിൽ പറയുന്ന തിരുവചനമാണ്, റബേക്ക വളരെ സുന്ദരിയും കാണാൻ വളരെ അഴകുള്ളവളും കന്യകയുമായിരുന്നു. അങ്ങനെ അവളെ അബ്രഹാമിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നു. 24 അധ്യായം 7 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ അവളെ ഭാര്യയായി സ്വീകരിച്ചു. ഇസഹാക്ക് അവളെ ഭാര്യയായി സ്വീകരിച്ചു, അവൻ അവളെ സ്നേഹിച്ചു. ഒരു കല്യാണത്തിൻ്റെ ഒരു കുടുംബജീവിതത്തിൻ്റെ മുഴുവൻ സാരസംഗ്രഹവും അവിടെ ഈ രണ്ട് ചെറിയ തിരുവചനങ്ങളിൽ ചേർത്ത് വച്ചിരിക്കുകയാണ്. അവൻ അവളെ ഭാര്യയായി സ്വീകരിച്ചു, അവൻ അവളെ സ്നേഹിച്ചു. ഇതിനപ്പുറത്തേക്ക് വാസ്തവത്തിൽ ഒരു കുടുംബജീവിതത്തിൽ വേറൊന്നും ആവശ്യമില്ല. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നു എപ്പോഴും, എല്ലാ ദിവസവും എല്ലാ നിമിഷങ്ങളിലും. ആ സ്നേഹമാണ് കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. രണ്ടാമത്തെ വായനയിൽ സാമുവേലിൻ്റെ പുസ്തകം 1:18 വരെയുള്ള വാക്യങ്ങളായിരുന്നല്ലോ. അവർക്കും വലിയ ദുഃഖമായിരുന്നു. എൽക്കാന, അന്ന എന്നീ ദമ്പതികൾക്ക് മക്കളില്ലായിരുന്നു. അവർ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞ് രാവും പകലും കരഞ്ഞ് അപേക്ഷിക്കുകയാണ് ദൈവത്തോട്. അങ്ങനെ ഈ ഭാര്യ അന്നത്തെ പുരോഹിതനായ ഏലിയുടെ പക്കൽ പ്രാർത്ഥിച്ച് കരഞ്ഞ് വാവിട്ടിരിക്കുമ്പോൾ, ഹൃദയം നൊന്ത് കരഞ്ഞപ്പോൾ, ആ പുരോഹിതൻ ഇവളുടെ ആവശ്യം അന്വേഷിക്കുകയും അവള് ഈ പുരോഹിതനോട് പറയുന്നൊരു പ്രാർത്ഥനയുണ്ട്, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങ് എന്നെ അനുഗ്രഹിക്കണമേ, അങ്ങ് എന്നെ ഓർക്കണമേ, അങ്ങയുടെ ദാസിയെ വിസ്മരിക്കരുതേ, എനിക്കൊരു മകനെ നൽകിയാൽ അവൻ്റെ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും. എനിക്കൊരു മകനെ നൽകിയാൽ അവൻ്റെ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും. അങ്ങനെ ജനിച്ച മകനാണ് സാമുവേൽ. സാമുവേലിന് നമ്മളുടെ സഭയുടെ ചരിത്രത്തിലും യഹൂദ ചരിത്രത്തിലുമുള്ള സ്ഥാനമൊക്കെ കുറേയൊക്കെ മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം അറിയാം.
ഇങ്ങനെയുള്ള പ്രാർത്ഥനയും ഇങ്ങനെയുള്ള സമർപ്പണവും വഴിയാണ് സഭയും മുമ്പോട്ട് പോകുന്നത്. എത്രയോ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചു എനിക്കൊരു ആൺകുഞ്ഞു ജനിച്ചാൽ അവനെ ഞാൻ വൈദിക പഠനത്തിന് വിട്ടോളാം, എനിക്കൊരു പെൺകുഞ്ഞു ജനിച്ചാൽ ഒരു സഹോദരി സമർപ്പിത സഹോദരിയായിട്ട് പോകാൻ ഞാൻ ദൈവത്തിന് തന്നുകൊള്ളാം. ഈ പലായിൽ നിന്ന് ഒരുപാട് അച്ഛന്മാരും സിസ്റ്റേഴ്സും ഉണ്ട്. ഇപ്പൊ തന്നെ പാലാരൂപതയ്ക്കുള്ളിൽ 3000 സിസ്റ്റേഴ്സുണ്ട്. രൂപതയ്ക്ക് തന്നെ 500 അച്ഛന്മാരുണ്ട്. മിഷണറിമാർ 12,000 അച്ഛന്മാരുണ്ട്. 10-28 മെത്രാന്മാരെ നൽകിയ രൂപതയാണ് പാല. ഇതെല്ലാം നമ്മളുടെ മാതാപിതാക്കൾ ഇതുപോലെ പ്രാർത്ഥിച്ച് സമർപ്പിച്ചതുകൊണ്ടാണ്. പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളിൽ നിന്നാണ് ഇതുപോലുള്ള ദൈവബലികൾ ഉണ്ടാകുന്നത്. ഈ മാതാപിതാക്കൾ